കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന വിദേശ സൈനിങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി റൂമറുകളിൽ നിറഞ്ഞു നിന്ന ഒരു താരമായിരുന്നു മൊണ്ടഗരൻ ക്യാപ്റ്റനായ സ്റ്റീവൻ ജോവോട്ടിക്. ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് ചേരുമെന്നുള്ള തരത്തിൽ വിദേശ മാധ്യമങ്ങളിൽ പോലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാധകർ എല്ലാം തന്നെ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് ചേരുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യയിലെ പ്രമുഖ സ്പോർട്സ് ജേണലിസ്റ്റായ മാർക്കസ് മെർഗ്ലോയാണ് ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്നൊരു കാര്യം നമ്മളിലേക്ക് ഷെയർ ചെയ്തിരുന്നത്. ഈ താരവുമായുള്ള ചർച്ച അവസാന ഘട്ടത്തിൽ ബ്രേക്കായി എന്നും റിപ്പോർട്ട് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സ്റ്റീവൻ ജോവോട്ടിക്കും ബ്ലാസ്റ്റേഴ്സുമായുള്ള ചർച്ചകൾ എന്തുകൊണ്ടാണ് ബ്രേക്കായി എന്നതിനുള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സാൻഡ്രോ ഫുട്ബോൾ എന്ന ട്വിറ്റർ പേജാണ്. ഇവർ പറയുന്നത് ഇങ്ങനെയാണ്, സ്റ്റീവൻ ജോവോട്ടിക്ക് 10 കോടിയോളം രൂപ പ്രതിവർഷത്തേക്ക് വേണമെന്ന് ബ്ലാസ്റ്റേഴ്സിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇത് നെഗോഷിയേറ്റ് ചെയ്ത് 5 കോടി പെർ ഇയർ എന്നുള്ള തുകയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും പ്രതിഫലവുമായി ബന്ധപ്പെട്ട് ഈ ഒരു അന്തരം കാരണമാണ് ഈ ഒരു ഡീൽ അവസാന ഘട്ടത്തിൽ ബ്രേക്കായത്. നമുക്കറിയാം 5 കോടി എന്നുള്ളൊരു എമൗണ്ട് നിലവിലെ മോഹൻ ബഗാൻ മാർക്കി പ്ലെയറായ ജാമി മെക്ലാരന്റെ സാലറിയേക്കാൾ അധികമാണ്. എന്തായാലും തന്നെ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിരുന്നുവെങ്കിൽ ISL ഏറ്റവും വലിയ സൈനിങ് ആയി ഇത് മാറിയിരുന്നേ. ഏതായാലും നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന വിദേശ സൈനിങ് ആരാണെന്ന് കാത്തിരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് ഞാൻ ആദ്യം തന്നെ എത്തിക്കുന്നതായിരിക്കും. വീഡിയോ അവസാനിക്കുന്നു, അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ബൈ.